പുതിയൊരു വീഡിയോയിലേക്കാണ് ഇന്ന് എത്തിയിട്ടുള്ളത്. ഈ വീഡിയോ വന്നിട്ട് നീലാമിനിയുടെ ഹെയർ ഡൈയെ കുറിച്ചാണ്. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് കസ്റ്റമർ ഈ ഹെയർ ഡൈയെ കുറിച്ചൊക്കെ ചോദിക്കുകയായിരുന്നു. അപ്പോൾ അതിക്ക് ശരിക്കുള്ള വ്യക്തമായിട്ടൊരു റിപ്ലൈ കൊടുക്കാൻ പറ്റുന്നില്ല. നമ്മൾ അത് പരീക്ഷിച്ച് നോക്കാത്ത കൊണ്ടാണ്. അതുകൊണ്ട് ഞാൻ ഒരു പരീക്ഷണമായിട്ടൊരു വീഡിയോ നിങ്ങളുടെ അടുത്തേക്ക് എത്തുന്നതാണ്. നമുക്ക് ഈ വീഡിയോ കേട്ടും കണ്ടും നോക്കാം. അങ്ങനെ നീലാമിരി ഹെയർ ഡൈ യൂസ് ചെയ്യുന്നെങ്കിൽ മുടി നല്ല കറുത്ത നിറം ആവുന്നുണ്ട്. അത് ശരി തന്നെ, പക്ഷേ അത് നമുക്ക് ഡെയിലി യൂസ് ചെയ്യേണ്ടി വരും. അങ്ങനെ കെമിക്കലുള്ള ഹെയർ ഡൈ പോലെയല്ല. കെമിക്കലുള്ളത് നമ്മൾ യൂസ് ചെയ്യാലും രണ്ട് ദിവസം ആകുമ്പോൾ യൂസ് ചെയ്യേണ്ടി വരും. അല്ലാണ്ട് നമ്മുടെ വെളുത്ത മുടി അടിയിലുള്ളത് തല ഒട്ടിയിലുള്ളത് ഇങ്ങനെ പൊന്തിക്കൊണ്ടേ നിൽക്കും. അപ്പോൾ നമ്മൾ തേച്ചു കൊണ്ടേ നിൽക്കേണ്ടി വരും. അപ്പോൾ ഇവിടെ എനിക്ക് പറയാനുള്ളത് ആദ്യം ഹെന്ന ചെയ്യുക. ഹെന്ന ചെയ്തിട്ട് മുടി ബ്രൗൺ നിറമാക്കിയതിന് ശേഷം ഇത് ഡെയിലി യൂസ് ചെയ്യേണ്ടി വരും. ഡെയിലി യൂസ് ചെയ്യുന്നതോറും അവിടെ ഒരു വെളുത്ത മുടി ഇപ്പോൾ ഇല്ലാണ്ടായി ഒരു കറുത്ത മുടിയായിട്ടൊക്കെ നിൽക്കുകയും ചെയ്യും. പിന്നെ തലമുടിക്കും തലമുടി ഇങ്ങനെ പൊഴിഞ്ഞു പോകുന്നതിക്കും തലമുടി വളരാനും ഇത് ഏറ്റവും നല്ല ഒരു സംഭവം തന്നെ നീലാമിരി. അപ്പോൾ എൻ്റെ അടുത്തൊക്കെ ഒരു 4.5 വർഷമായിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്ന ഇത്. അതുപോലെ തന്നെ കസ്റ്റമർ വന്നാൽ അതുപോലെ നമ്മൾ അയച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഇത് അരച്ചിട്ട് ഇങ്ങനെ ഹെയർ ഡൈ ആക്കിയിട്ട് എടുത്തിട്ട് ഫ്രിഡ്ജിൽ വെക്കുന്നത്. ഞാനാവുമ്പോൾ ആദ്യത്തെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അതിൽ ഇതുമായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതിലെ നീലാമിരി ഇല മാത്രമല്ല ചെമ്പരത്തി പൂവും മൈലാഞ്ചി അടക്കുന്നതാണ് ചേർത്തിട്ടാണ് ഇത് അരച്ചിരുത്തത്. അത് എനിക്ക് വേണ്ടിയാണ് പച്ചവെല്ലമ്മാന്ന് ഒഴിച്ചത്. അതിന് മുമ്പ് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട്, കാണാത്തവർ അത് കാണുക. അപ്പോൾ പച്ചവെല്ലം ഇല്ലാണ്ട് ഇത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അരച്ച് ഇങ്ങനെ ഡബിളാക്കി ഫ്രിഡ്ജിൽ വെച്ച് യൂസ് ചെയ്യുക. പിന്നെ ഓയിൽ തീരെ പറ്റാത്തവർക്ക് ഈല ഇങ്ങനെ യൂസ് ചെയ്തെങ്കിൽ വെള്ളത്തിൽ അരച്ചിട്ട് ഇങ്ങനെ ഫ്രിഡ്ജിൽ വെച്ചാലും തലമുടി കൊഴിഞ്ഞു പോകാണ്ടിരിക്കാന് നല്ല തലമുടിക്ക് വേണ്ടിയും ഏറ്റവും നല്ല ബെസ്റ്റാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇത് യൂട്യൂബിലും അപ്ലോഡ് ചെയ്യ് ആവശ്യമുള്ളവർക്ക് പോസ്റ്റിൽ അയച്ചും കൊടുക്കുന്നുണ്ട്. ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ നമ്പർ ഉണ്ടാവും, അതിൽ കൂടി നമുക്ക് മെസ്സേജ് അയക്കുക. ഇതൊരു വിത്തൊക്കെ നമ്മുടെ കയ്യിലുണ്ട്, ഉണങ്ങിന ഇലൊക്കെ ഉണ്ട്, പച്ച ഇലുണ്ട്. അതുപോലെ തൈ എങ്കിലും അയക്കാൻ പറ്റുന്നില്ല, അയക്കുമ്പോഴൊക്കെ അത് ചതഞ്ഞ് പ്രശ്നമാവുന്ന ചെറിയ ഇല കൊണ്ട് ചെറിയൊരു ഒരു പട്ടണ്ട് വാടി പോകുന്ന തൈ കൊണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ ആയി കാണും വരെ എല്ലാവർക്കും ബൈ.